ഇന്ന് ഒരുപാട് കമ്പനികൾ ഡേറ്റ വെച്ച് അനലൈസ് ചെയ്തിട്ട് അവരുടെ കമ്പനിയുടെ ബെറ്റർ ഡിസിഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഡേറ്റ മോഡലിങ്ങിനെക്കുറിച്ചും ഡേറ്റ അനാലിസിസ് നമ്മുടെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ അതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഡേറ്റ അനാലിസിസും ഡേറ്റ ബോർഡിൽ നമ്മൾ വ്യത്യാസം എന്താണ് അതിൻ്റെ ടെക്നിക്സ് എന്താണ് അതിൻ്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ് എന്താണ് ഡേറ്റ മോഡലിംഗ് എന്താണ് ഡേറ്റ അനാലിസിസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ കറണ്ട്ലി ഡേറ്റാ മേഖല വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഡേറ്റാ മേഖലയോട് സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഈ വീഡിയോ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യാം എൻ്റെ പേര് സാഹിത് ഈ ചാനലും ഡേറ്റാ സയൻസ് ഡേറ്റാണിറ്റിക്സ് ഫൈനാൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലമെൻ്റ് മേൺ സ്റ്റാക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ വീഡിയോകളായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് എഡ്യൂ എഡ്യൂൾ ലേണിൻ്റെ എയിമെ ഫ്രഷ്യസ് ആയിട്ടുള്ളവർക്കും കിയയർ യാപ്പവർക്കും പ്രാക്ടിക്കലായിട്ടുള്ള സ്കില്ല് ഇൻ്റേൺഷിപ്സ് പ്രോഗ്രാംസിലൂടെ നൽകി അവരെ ഇൻഡസ്ട്രിയുടെ ഭാഗമാക്കുക എന്നുള്ളതാണ് സോൺസഗൈൻ ആം സാഹിർ വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് യൂ ലേണിംഗ് ഡേറ്റ മോഡലിങ്ങിന്റെയും ഡേറ്റ അനാലിസിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുന്ന മുമ്പ് നമുക്ക് ആദ്യം എന്താണ് ഡേറ്റ അനാലിസിസ് എന്ന് മനസ്സിലാക്കാം ഡേറ്റ എക്സാമിൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് അതിൽ നിന്ന് വാല്യുവബിൾ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്ത് ഇൻസൈറ്റ്സ് ഡിറൈവ് ചെയ്ത് ഒരു ബിസിനസിൻ്റെ ഡിസിഷൻ മേക്കേഴ്സിന് സപ്പോർട്ട് ചെയ്യാൻ ഭാഗത്തിലാക്കുക എന്നുള്ളതാണ് ഡേറ്റ അനാലിസിൻ്റെ ജോബ് റോൾ അല്ലെങ്കിൽ ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത് ഡേറ്റ അനാലിസിസ് മെയിൻലി നാല് തരത്തിലാണുള്ളത് ഫസ്റ്റ് വൺ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ഈ ഒരു അനാലിസിൽ പാസ്റ്റിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സെക്കൻഡ് വൺ ഡയഗ്നോസ്റ്റിക് അനാലിസിസ് പാസ്റ്റിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് ഇത് തേർഡ് വൺ എന്ന് പറയുന്നത് പ്രൊഡിക്റ്റീവ് അനാലിസിസ് ഇതിൽ നമ്മൾ പാസ്റ്റിൽ സംഭവിച്ച കാര്യം ഫ്യൂച്ചറിൽ സംഭവിക്കാനുള്ള പ്രോബിലിറ്റി ഉണ്ടോ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഭവിഷ്യത്തുകളാണോ നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത് ഫോർത്ത് വൺ പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ഇതെല്ലാം വെച്ചിട്ട് ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തേണ്ട സാഹചര്യമാണ് ഇന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് ഡേറ്റ അനാലിസിസിലൂടെ ഒരു കമ്പനിയിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നുണ്ട് അത് ഹ്യൂമൻ വർക്ക് സ്മാർട്ടറും ബെറ്റർ ഡിസിഷൻസും എടുക്കാൻ വേണ്ടി സഹായിക്കുന്നു ഇനി നമുക്ക് ഡേറ്റ മോഡലിംഗ് എന്താണെന്ന് മനസ്സിലാക്കാം ഡേറ്റ ഒബ്ജക്റ്റുകളും മറ്റ് ഒബ്ജക്റ്റുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്യുന്ന പ്രക്രിയയാണ് അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് നമ്മൾ ഡേറ്റ മോഡലിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് പ്രോസസ് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഡേറ്റയുടെ റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കുന്നതാണ് ഡേറ്റ മോഡലിംഗ് ഡേറ്റ മോഡലിംഗ് ഏത് ഡേറ്റയാണ് ആവശ്യമുള്ളതെന്നും അത് എങ്ങനെ ഓർഗനൈസ് ചെയ്യാം എന്നുള്ളതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇനി നമുക്ക് ഡേറ്റ അനാലിസിൻ്റെയും ഡേറ്റ മോഡലിങ്ങിൻ്റെയും പ്രോസസ്സുകളെ കുറിച്ച് ആയിട്ട് മനസ്സിലാക്കാം ഡേറ്റ അലിസിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡേറ്റ കളക്ഷനാണ് ഡിഫറൻറ്റ് സോഴ്സസിൽ നിന്ന് റോ ഡേറ്റ കളക്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് പ്രോസസ്സ് സെക്കൻഡ് സ്റ്റേജ് ആണ് ഡേറ്റ ക്ലീനിങ് നമ്മൾ ഡിഫറൻറ്റ് സോഴ്സസിൽ നിന്ന് കളക്ട് ചെയ്ത ഡേറ്റയുള്ള ഇൻകൺസിസ്റ്റൻസീസ് മിറേഴ്സ് മാറ്റുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് ആണ് ഡേറ്റ എക്സ്പ്ലോറേഷൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിലൂടെ ഡേറ്റയെ മനസ്സിലാക്കുന്നതാണ് തേർഡ് സ്റ്റേജ് ഫോർത്ത് സ്റ്റേജാണ് ഡേറ്റ എൻ്റർപ്രിട്ടേഷൻ ഡേറ്റയിൽ നിന്ന് പ്രഡിക്ഷൻസും ഇൻസൈറ്റ്സും ഒക്കെ ഡിറൈവ് ചെയ്യുന്നതാണ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് ഡേറ്റ വിഷ്വലൈസേഷൻ നമ്മൾ ഫൈൻഡ് ചെയ്ത പ്രഡിക്ഷൻസും ഇൻസൈറ്റ്സും ഒക്കെ വിഷ്വൽ അതായത് ഗ്രാഫിക്കൽ പൈ പൈചാർട്ടും ഹിസ്റ്റോഗ്രാംസും ബാർ ഒക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നതാണ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് പിക്ചർ റെപ്രസന്റേഷൻ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും എന്നൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട് ഇനി നമ്മൾ ഡേറ്റ മോഡലിംഗിന്റെ പ്രോസസുകളെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അനാലിസിസ് ആണ് അതായത് ഒരു പർട്ടിക്കുലർ ബിസിനസിന് എന്തൊക്കെ തരത്തിലുള്ള ഡേറ്റ വേണം എന്ന് മനസ്സിലാക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് കൺസെപ്ച്വൽ മോഡലിംഗ് ആണ് നമുക്ക് വേണ്ട ഡേറ്റയെ എങ്ങനെ ഡേറ്റാ സ്ട്രക്ചർ ചെയ്യാം എന്നുള്ളതാണ് കൺസെപ്ചൽ മോഡലിങ്ങിന് മനസ്സിലാക്കുന്നത് തേർഡ് സ്റ്റേജ് ലോജിക്കൽ മോഡലിംഗ് നമ്മൾ കൺസെപ്ച്വൽ മോഡലിൽ ഡിസൈൻ ചെയ്ത ഡേറ്റയെ ഡീറ്റെയിൽഡ് ആയിട്ട് ലോജിക്കലി സ്ട്രക്ചർ ചെയ്യുന്നതാണ് ഡിസൈൻ ചെയ്യുന്നതാണ് ലോജിക്കൽ മോഡലിംഗ് എന്ന് പറയുന്നത് ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മോഡലിംഗ് നമ്മൾ ഡിസൈൻ ചെയ്ത് സ്ട്രക്ചർ ചെയ്ത ഡേറ്റയ ഒരു ഫിസിക്കൽ ഡേറ്റാ ബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഒരു സ്കീം ഉപയോഗിച്ചിട്ട് ഡേറ്റ ആക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഡിഫറൻറ്റ് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ അനാലിസ്റ്റും ഡേറ്റ മോഡലിനും ഡിഫറൻറ്റ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട് നമുക്കിനി അതിനെക്കുറിച്ച് മനസ്സിലാക്കാം ഡേറ്റ അനലിസ്റ്റുകൾ പാറ്റേൺ മനസ്സിലാക്കാനും ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യാനും ഡേറ്റ ഇൻസൈറ്റ്ഫുൾ മാനറിൽ പ്രസൻറ്റ് ചെയ്യാനും ഹൈപ്പോത്തിസ് ടെസ്റ്റിംഗ് ചെയ്യാനും ഒക്കെ തരത്തിലുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട് അതിൽ ചിലത് മാത്രമാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലസ്റ്ററിംഗ് അനാലിസിസ് ടൈം സീരീസ് അനാലിസിസ് എന്നിവ ഇനി നമ്മൾ ഡേറ്റ മോഡലിംഗ് ടെക്നിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞ പോലെ കൺസെപ്ഷൽ ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ മോഡലിംഗ് മെത്തഡോളജിയാണ് ഫോളോ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് കുറിച്ച് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എം എൽ ഡയഗ്രാം ഇ ആർ ഡയഗ്രാം അതായത് എൻഡിറ്റി റിലേഷൻഷിപ്പ് ഡൈഗ്രാം ദെൻ ഡേറ്റ റിഡൻഡൻസി കുറയ്ക്കാനായിട്ട് ഡേറ്റാ നോർമലൈസേഷൻ ദൻ സ്ക്രിപ്റ്റിംഗ് എന്ന് തുടങ്ങിയ ആണ് പുതിയ യൂസ് ചെയ്തായിട്ട് കണ്ടുവരുന്നത് ഈ ഓരോ ടെക്നിക്സിൻ്റെയും പ്രധാന പർപ്പസ് എന്ന് പറഞ്ഞാൽ ഡേറ്റയുടെ ഇൻറ്റഗ്രിറ്റിയും എഫിഷ്യൻസിയും എഫക്ടീവ് ന്യൂസൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളപ്പോൾ ഇതുവരെ ഡേറ്റ മോഡലിംഗ് എന്താണെന്നും ഡേറ്റ അനാലിസ് എന്താണെന്നും അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നും ടെക്നിക്സ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി ഇനി നമുക്ക് ഇത് രണ്ടും നമ്മളുടെ ഡിഫറൻസ് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കാം ഫസ്റ്റ് വൺ ഡേറ്റാ മോഡലിംഗ് ഒരു ഡേറ്റ മോഡലിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു ഡേറ്റാ ബേസിൻ്റെ സ്ട്രക്ചറും റിലേഷൻഷിപ്പും എല്ലാം വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ ഡേറ്റ അനാലിസിൻ്റെ എന്ന് പറയുന്നത് ഒരു ഡേറ്റ ക്ലീൻ ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് അതിൽ നിന്ന് മീനിങ്ഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ഡിറൈവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഡേറ്റ മോഡലിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇ ആർ ഡൈഗ്രാം ക്രിയേറ്റ് ചെയ്യുക യു എം എൽ ഡൈഗ്രാം ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് ഡേറ്റാ സ്ട്രക്ചർ റിലേഷൻഷിപ്പ്സ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ ഡേറ്റ അനാലിസിസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൻ അനാലിസിസും ഡേറ്റ മൈനിങ്ങും പിന്നെ ഡിഫറൻറ്റ് തരത്തിലുള്ള ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അതായത് എക്സൽ പവർ ബി എസ് ക്യു എൽ ടാബ്ലോ പൈബൻ പോലുള്ള ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഡേറ്റ ഇൻ്റർപ്രിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡേറ്റ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഡേറ്റാ ബേസ്ഡ് ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ബ്ലൂ പ്രിൻ്റ് ആണ് എന്നാൽ ഡേറ്റ അനാലിസിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഡേറ്റയിൽ നിന്ന് ലഭിക്കുന്ന ഇൻസൈറ്റ്സും ട്രെൻഡ്സും ഒക്കെയാണ് ഇനി ടൂൾസ് ഏതൊക്കെയാണ് യൂസ് ചെയ്യണമെന്ന് നോക്കുക ഡേറ്റ മോഡലിങ്ങിനായിട്ട് മൈ എസ് ക്യു എൽ മൈക്രോസോഫ്റ്റ് വിസിയോ തുടങ്ങിയ ടൂൾസാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഡേറ്റ അനാലിസിസിനായിട്ട് ടൂൾസ് ഉപയോഗിക്കുന്നത് എക്സൽ പവർ ബി എസ് ക്യു എൽ പൈബൻ ടാബ്ലോ തുടങ്ങിയവയാണ് ഡേറ്റ മോഡലിംഗിന്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഡേറ്റ മാനേജ് ചെയ്യുന്നു സ്റ്റോർ ചെയ്യുന്നു ഉള്ളതാലാണ് എന്നാൽ ഡേറ്റ അനാലിസിസിൽ നമ്മൾ ഡേറ്റയുടെ മീനിങ് ഫുൾ ഇന്റർപ്രിട്ടേഷനിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡേറ്റ ലൈഫ് സൈക്കിളിൽ ഏർലി സ്റ്റേജസ് ആയ ഡേറ്റ പ്ലാനിങ്ങിലും ഒക്കെയാണ് ഡേറ്റ മോഡലിങ്ങിന്റെ പ്രധാന പങ്ക് പങ്കുവഹിക്കുന്നത് എന്നാൽ ഡേറ്റ ലൈഫ് സൈക്കിളിൻ്റെ ലേറ്റർ സ്റ്റേജസ് ആയ ഇൻ്റർപ്രിട്ടേഷൻസിലും പാറ്റേൺ ഐഡന്റിഫിക്കേഷൻസിലും ഒക്കെയാണ് ഡേറ്റ അനാലിസിസ് കോൺസൻട്രേറ്റ് ചെയ്യുന്നത് ഡേറ്റ മോഡലിങ്ങുള്ള സ്കിൽ എന്ന് പറഞ്ഞാൽ ഡേറ്റ നോർമലൈസേഷൻ പിന്നെ ഡേറ്റാ ബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലൊക്കെയുള്ള ആണ് എന്നാൽ ഡേറ്റ അനാലിസിസിൽ ഡേറ്റ മൈനിംഗ് പ്രോഗ്രാമിംഗ് ബിസിനസ് ഡൊമൈനിലെ നോളജ് തുടങ്ങിയ സ്കിൽസ് ആണ് വേണ്ടത് ഒരു ഡേറ്റ മോഡലിംഗ് ചെയ്യുന്ന വ്യക്തി എപ്പോഴും ഡിസൈനേഴ്സും ആർക്കിടെക്കും സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സുമായിട്ടായിരിക്കും കൂടുതൽ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് എന്നാൽ ഡേറ്റ അനാലിസ് ചെയ്യുന്ന വ്യക്തി കൂടുതൽ കൊളാബറേറ്റ് ചെയ്യുന്നത് ബിസിനസ് ഡിസിഷൻ മേക്കേഴ്സ് മേക്കേഴ്സൊക്കെ ആയിട്ടായിരിക്കും ഈ ചാനലിലെ വീഡിയോ ഇൻഫർമേറ്റീവ് തോന്നിയെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഡേറ്റാ മോഡലിയിലോ ഒക്കെ ലൈവ് പ്രൊജക്സിലൂടെ ഇന്റേൺഷിപ്പ് ചെയ്യണമെങ്കിൽ യു കൻ കണക്ട് വിത്ത് സെറ്റ് നയൻ വൺ ഫോർ സിക്സ് ടു ട്രിബിൾ വൺ ടൂ ട്രീ താങ്ക് യു